ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്തമാനം. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? നമ്മൾക്കും സുഖമാണ് കേട്ടോ, അൽഹംദുലില്ല. അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മളെ കുടിരിക്കലുണ്ട് നമുക്ക്. അപ്പോൾ ആ കുടിരിക്കലിന് മാണ്ടിങ്ങാട് സാധനം വാങ്ങാൻ പോകുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു പാത്രം വാങ്ങാന്ന് കരുതിങ്ങാണ്ട് പോവുകയാണ്. അപ്പോൾ പോണത് നമ്മളെ പെരിന്തൽമണ്ണ സ്റ്റോർക്കാണ് കേട്ടോ. കേക്കത്തല മരുതുങ്ങുണ്ട് പെരിന്തൽമണ്ണ സ്റ്റോർ, അവിടേക്കാണ് പോണത്. അപ്പോൾ അവിടെ കയറി വെക്കുമ്പോൾ അവിടെ ഉള്ളൊരു പാത്രങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്കൊരു പെരിയക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ കടിയിലുണ്ട്. പൊട്ടണ പാത്രം, പൊട്ടാത്ത പാത്രം, ഫൈബറിൻ്റെ എല്ലാ പാത്രവും ഉണ്ട്. നമുക്ക് കുപ്പിയാൾ, ഉലുവിയും കടുവും ഒക്കെ ഇട്ടേക്കാൻ പറ്റിയ അങ്ങനത്തെ കുപ്പിയാൾ, പല മോഡലിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നാണ് കണ്ടു നോക്കി. പിന്നെ കണ്ടില്ല നിങ്ങൾ സ്റ്റീലിൻ്റെതും അലുമിനിയത്തിൻ്റെതും കുറുക്കി ചമ്പട്ടി എല്ലാ മോഡലിലും ഉണ്ട് കേട്ടോ. ഇവിടെ ചെറുത് മുതൽക്ക് വലിയത് വരെ ഉണ്ട്. ഉരുളി ചട്ടി പിന്നെ പലതും ഉണ്ട്, ചെമ്പട്ടികൾ പലതും ഉണ്ട്. ഇതിലിപ്പോൾ നമ്മൾ വാങ്ങിയത് ഒരു ചെമ്പട്ടിയാണ് കേട്ടോ. ഒരു വലിയൊരു ചെമ്പട്ടി വാങ്ങി പോന്നിക്കുകയാണ്. അതാണ് കൊടുക്കാൻ കരുതിയിരിക്കുന്നത്. അപ്പം മനുഷ്യന്മാർക്ക് ഉപകാരപ്പെട്ടതല്ലേ നമ്മൾ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു ഉപകാരത്തിൽപ്പെടും ഈ ഒരു ചെമ്പട്ടിയൊക്കെ. അപ്പോൾ ഏതേതാന്ന് എടുക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ പാത്രങ്ങളുണ്ട് ഇവിടെ കേട്ടോ. പിന്നെ ഞാൻ ഒരു പിന്നെ ഫൈബറിൻ്റെ ഒരു പാത്രം വാങ്ങിക്കുന്നത്, ചോപ്പറില്ലേ നമുക്ക് ഉള്ളി ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് വലിച്ചന ചോപ്പർ, അതും വാങ്ങിയിരിക്കണ. എന്തോ ഒരു സുഖമാണ് അത്, അറിയാം. കുറേ അയക്കണം ഞാനത് പൂജ വെച്ച് കൊടുത്തിരിക്കണം വാങ്ങണമെന്ന് കരുതിങ്ങാണ്ട്. ചല്ലെങ്കിൽ തന്നെ ഈ ചെറുതാക്കി അരിയണമൊക്കെ ഭയങ്കര മടിയിലൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ അതുകൊണ്ട് വാങ്ങിയിരിക്കണ്. നല്ല ഉസാറാണതേ. അതിലെന്തെങ്കിലും അതൊക്കെ പാക ഒരു കട്ട് ചെയ്തുങ്ങാണ്ട് അയക്കാണ്ട് ഇട്ട് കൊടുത്താൽ അതൊന്നുകൊണ്ട് വലിച്ചാൽ മതി. അപ്പോൾ തന്നെ അതുകൊണ്ട് ചെറിയതായി കിട്ടും. നമുക്ക് കാബേജോ ക്യാരറ്റോ വല്യുള്ളി എല്ലാം നമുക്ക് അതിൽ കിട്ടുകാണ്ട് ശരിയാക്കട്ടോ. എല്ലാതും ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഗ്യാസുണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഒരു പെരീക്കിൽ എല്ലാ സാധനവും ഉണ്ട്. ആവശ്യം എല്ലാവരും പോന്നോളി ഇങ്ങോട്ട്. പിന്നെ ഇതാക്കണത് ഫൈബറിൻ്റെ പാത്രങ്ങളൊക്കെ ഇതാക്കണത് കുപ്പികളും കുപ്പികളൊക്കെ കാണാൻ എന്തോ ഒരു ചൊറുക്ക് കയറി. ഏതേതാ എടുക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ പെരപ്പണിക്കൊക്കെ പെര കുടിയിരുന്നിട്ടേ ഇവിടുന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തിരിക്കണത്. എല്ലാ സാധനവും ഫർണിച്ചറിൻ്റെ സാധനങ്ങളും ഉണ്ട് പോലെ എടുത്ത്. കട്ടില, ഉന്മേഷം എല്ലാം ഉണ്ട് കേട്ടോ. സോഫ, പിന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, എല്ലാ സാധനവും ഉണ്ട്. അപ്പം അത് വേറെ കടിയിലായിട്ടാണ്. അപ്പം ഇഞ്ച് പെരീക്കുള്ള സാധനമൊക്കെ ഫുള്ളായിട്ട് ഞാൻ ഇതിനെ എടുത്തിരിക്കണത്. അപ്പോൾ കുപ്പികളൊക്കെ ചൊറുക്കുകൾ നോക്കുകയാണ് നിങ്ങൾ. എന്തോ ചൊറുക്ക് അറിയോ. പിന്നെ പറഞ്ഞാൽ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനിയുണ്ട്, കാണാനൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അധികം ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പോയത് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ്. പിന്നെ വൈകുന്നേരം ആകാൻ പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല കൂടുതലൊന്നും. പിന്നെ നമ്മളിതാക്കണ ഈ ഒരു പാത്രമാണ് വാങ്ങിക്കണം കേട്ടോ. അതിൻ്റെ ചൊറുക്കണ് കണ്ടിട്ട് വാങ്ങിയതാണ്. വായൻ്റെ മാരി കാണാൻ എന്തോ രസം എന്ന് പറയാം. അപ്പം കണ്ടപ്പോൾ വാങ്ങിയതാണ്. പിന്നെ നമ്മൾ കൊടുക്കാൻ വാങ്ങിക്കണത് ഇതാക്കണത് ചെമ്പട്ടിയാണ് കേട്ടോ. ചെമ്പട്ടി അടപ്പില്ല ചെമ്പട്ടിയാണ്, അതാണ് കൊടുക്കാൻ കരുതിയിരിക്കുന്നത്. അത് പൊതിഞ്ഞങ്ങാടൊക്കെ കൂടുന്നതാണ്. പിന്നെ ചോപ്പർ വാങ്ങിയിരിക്കണ്. പിന്നെ നമ്മൾ വാങ്ങിയ ചോപ്പർ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയത് ഇതാണ്. കുറച്ച് എല്ലാതും ഇടാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് വാങ്ങിയത്. കാബേജ്, നമ്മൾ ബീറ്റ്റൂട്ട്, കാരറ്റ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ടായി കട്ട് കൊടുത്ത് മതി. അപ്പോൾ ചെറിയതായതിൻ്റെ കിട്ടും. അപ്പോൾ നല്ല ഉഷാറാണിതേ. അപ്പോൾ കുറേ ആയിരിക്കണേ നമ്മളിത് വാങ്ങാൻ കരുതിയിട്ട്. അപ്പോൾ അതാണ് വാങ്ങിയിരിക്കണേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുടിരിക്കലിന് പോയ വിശേഷം ഒന്നും എടുത്തിട്ടില്ല. അന്ന് അങ്ങനെ അത് പോയിങ്ങാണ്ട് പിന്നെ ഒരു ഫോട്ടോ എടുത്ത് പോന്നിക്കാണ്. വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ. ഇപ്പം എല്ലാവർക്കും ഒന്നും പറ്റൂലല്ലോ അപ്പോൾ അത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പോയ വീട് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.